പഠനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്നാരോപിച്ച് കൊല്ലത്തെ എസ് എൻ സ്വാശ്രയ ലോ കോളേജിൽ സീനിയർ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ജൂനിയർ വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നിന്നിറക്കാൻ ശ്രമിക്കുന്നതിനിടെ സീനിയർ വിദ്യാർത്ഥിയുടെ കൈവിരൽ ഒടിഞ്ഞു. അധ്യാപിക ക്ലാസ് മുറിയുടെ വാതിൽ അടച്ചതാണ് സംഭവത്തിന് കാരണമെന്ന് കാട്ടി വിദ്യാർത്ഥികൾ മാനേജ്മെന്റിന് പരാതി നൽകി. ലൈബ്രറിയിൽ ആവശ്യത്തിന് പുസ്തകങ്ങളില്ല, മാതൃഭാഷയിൽ സംസാരിച്ചാൽ ഫൈൻ, കടുത്ത അച്ചടക്കവും പ്രതികരിച്ചാൽ മാനസിക പീഡനവും. ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള കൊല്ലം എസ് എൻ സ്വാശ്രയ കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ കോളേജ് അധികൃതർക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങളാണിത്. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിനിറങ്ങിയപ്പോൾ അധ്യാപകർ ജൂനിയർ വിദ്യാർത്ഥികളെ ക്ലാസ് മുറിയിൽ അടച്ചു. കഥകൾ തുറക്കുന്നതിനിടെ മൂന്നാം വർഷ വിദ്യാർത്ഥി ഇർഫാന്റെ വിരലിന് പൊട്ടലേറ്റു. അധ്യാപിക മനഃപൂർവ്വം കഥകൾ വലിച്ചടക്കുകയായിരുന്നുവെന്നാണ് പരാതി. അടിസ്ഥാന സൗകര്യങ്ങളില്ല, സംസാരിക്കാൻ പോയത്. ഞങ്ങൾ കൊടുക്കുന്ന ഫീസിന് ഞങ്ങൾക്ക് യാതൊരു ഇത് കിട്ടുന്നില്ല. സംസാരിക്കാൻ പോയതാണ് ഞങ്ങളെ ഈ രീതി പീഡിപ്പിക്കുന്നത്. ലൈബ്രറിയിൽ ബുക്സ് കുറവാണെന്നുള്ളതാ തുടക്കം. അത് പറയാനാ ഞങ്ങളുടെ മൗലികമായ അവകാശങ്ങളാണ് ചോദിച്ചത്. ഞങ്ങളൊരു ലൈബ്രറിയിൽ പുസ്തകമില്ല എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു പ്രക്ഷോഭം നടത്തിയപ്പോൾ. എന്നാൽ കോളേജ് ലൈബ്രറിയിൽ പുസ്തകങ്ങളില്ലെന്ന വിദ്യാർത്ഥികളുടെ പരാതി കളവാണെന്ന് പ്രിൻസിപ്പാൾ പറയുന്നു. പഠനമൊഴിച്ച് സ്പോർട്സിലും നാഷണൽ സർവീസ് സ്കീമിലും വിനോദത്തിലും മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് താല്പര്യം. വിദ്യാർത്ഥികളെ തങ്ങൾ ഗതികേടുകൊണ്ട് സഹിക്കുകയാണെന്ന് അധ്യാപകരും പ്രതികരിച്ചു. അവർക്ക് ബുക്കിന്റെ പേര് പോലും അറിഞ്ഞൂടാ ഈ ഒരു ബാച്ച്. കാര്യം ഞങ്ങൾക്ക് റിസൾട്ടും ഇല്ല, ചുമ്മാ ചുമക്കുന്നു. റിസൾട്ട് എന്തോ 2 പേരാണ് 50 പേര് ജയിക്കുന്നത്. ഞങ്ങൾ എന്തോ വേണം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.